ഒരു അതിഥി ചേരുന്നുണ്ട്. മെഡിക്കൽ രംഗത്ത് നിന്ന് ഡോക്ടർ ബേബി മനോജാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്ന അതിഥി. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമായ പീനട്ട് സേഫ് സിറിഞ്ചിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അദ്ദേഹത്തിൽ നിന്ന് തന്നെ. സ്വാഗതം സർ ഇതളുകളിലേക്ക്. നമസ്കാരം. മെഡിക്കൽ ഫീൽഡിൽ വളരെ എന്താ പറയുക ഒരു കുതിച്ചുചാട്ടം എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു കണ്ടുപിടുത്തമാണ് താങ്കളുടെ പീനട്ട് സേഫ് എന്നുള്ളത്. എന്താണ് പീനട്ട് സേഫ് സിറിഞ്ച്? സാധാരണഗതിയിൽ സിറിഞ്ചുകൾ സ്റ്റെതോസ്കോപ്പ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഉപയോഗപ്പെടുന്ന സാധനമാണ്. ഒരുപക്ഷെ ലൈഫ് സേവിങ് എന്ന് പറഞ്ഞ് ഒരു സ്റ്റെപ്പുകളിൽ എടുക്കുകയാണെങ്കിൽ ഒരു മരുന്നിനെ ഡയറക്റ്റായിട്ട് വെയിലുകളിലൂടെ സെക്കൻഡുകൾക്കുള്ളിൽ ശരീരത്തിനുള്ളിൽ വ്യാപിപ്പിച്ചുകൊണ്ട് ഒരുപാട് ജീവനുകൾ ഓരോ ദിവസവും രക്ഷിക്കുന്ന ഒരു ഉപകരണമാണ് സിറിഞ്ച്. പക്ഷേ ഈ സിറിഞ്ചുകൾ തന്നെ അതിനൊരു മറുവശമായി രോഗികളുടെ ജീവനെടുക്കുന്ന ഒരവസ്ഥ സംജാതമായി. അതായത് 2000-ൽ ഏതാണ്ട് ഒരുപാട് ചെറിയ കുട്ടികൾക്ക് HIV പോലുള്ള അസുഖങ്ങൾ വന്നു. ലോകാരോഗ്യ ഇതിനെ പറ്റിയുള്ള അന്വേഷണങ്ങൾ വന്ന സമയത്ത് ഇത് സിറിഞ്ചുകളിലൂടെ പകർന്നാണ് കണ്ടുപിടിച്ചു. ലോകാരോഗ്യ സംഘടന ലോകം മൊത്തമായിട്ട് ഇങ്ങനെയൊരു സംഗതി ഉണ്ടോ, ഉണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ട്, അതിൻ്റെ വ്യാപ്തി എവിടേക്കാണ്, ഏത് രാജ്യങ്ങളിലാണ് കൂടുതലായിട്ടുള്ളത് തുടങ്ങിയതിനെ പറ്റിയൊരു സർവേ നടത്തി. അന്വേഷണം ഞെട്ടിക്കുന്നതായിരുന്നു. ഏതാണ്ട് 2 കോടിയിലധികം ആളുകൾക്ക് 2.1 കോടിയിലധികം ആളുകൾക്ക് ഓരോ വർഷവും സിറിഞ്ചുകളിലൂടെ ഇൻഫെക്ഷൻ വരുന്നു. അതായത് പ്രധാനമായും HIV, HBV, HBC തുടങ്ങിയ മാരകമായ രോഗങ്ങൾ. ആ രോഗങ്ങൾ കാരണം ഏതാണ്ട് ഓരോ വർഷവും 13 ലക്ഷം ആളുകൾ മരിക്കുന്നു. അതിൽ നിന്ന് ഇന്ത്യയുടെ മാത്രം കണക്കുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ 10 ലക്ഷം ആളുകൾക്ക് ഇൻഫെക്ഷൻ വരുന്നു. അതിൽ 3 ലക്ഷം ആളുകൾ മരിക്കുന്നു. വളരെ അപകടകരമായൊരു സിറ്റുവേഷനാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് റിസൾട്ട് കൊണ്ടുവന്നത്. അതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന സാധാരണ സിറിഞ്ചുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ പദ്ധതികളും നിർത്തി. ലോകാരോഗ്യ സംഘടനയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള യാതൊരു പരിപാടിക്കും ഓർഡിനറി സിറിഞ്ച് ഉപയോഗിക്കാൻ പാടില്ല. ഏതെങ്കിലും തരത്തിലുള്ള സേഫ്റ്റി സിറിഞ്ചുകളെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ സിറ്റുവേഷനിൽ നിന്നാണ് പീനട്ട് സിറിഞ്ച് എന്നുള്ള ആശയത്തിലേക്ക് എത്തുന്നത്. ഞാൻ 2003-ൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തരം പ്രത്യേകതരം സേഫ്റ്റി സിറിഞ്ച് വാർഡിൽ സിസ്റ്റർ കൊണ്ടുവന്നു. സിസ്റ്റർ ഇത് കൊണ്ടുവന്ന് ഇത് ഉപയോഗിക്കുന്നു, ഇത് മാൽ ഫങ്ഷൻ ചെയ്യുന്നു, ഒരു പേഷ്യൻറ്റിന് വേണ്ടി 2-3-4 സിറിഞ്ച് ഉപയോഗിക്കുന്നു. അങ്ങനെ ഞാൻ ചെന്ന് എന്താ സിസ്റ്ററെ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു പുതിയ സിറിഞ്ചാണ്, സേഫ്റ്റി സിറിഞ്ചാണ്, അത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെ അതിൻ്റെ ഒരു എൻ്റെ കവർ പീസ് എടുത്തു, നെറ്റ് അവൈലബിൾ ആയിരുന്ന കാലത്ത് നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോഴാണ് ഈ സംഗതികളെ കാണുന്നത്. അങ്ങനെ ഒരു 2005 കോഴ്സ് കഴിയാനാകുമ്പോഴേക്കും ഏകദേശം ഒരു 10-ഓളം മോഡലുകൾ ഞാൻ ഉണ്ടാക്കുകയും പരീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കാണുന്ന പീനട്ടിൻ്റെ ഏറ്റവും പ്രിലിമിനറി ഫോം ഉണ്ടാകുന്ന ഏതായിട്ട് 2006-2007 കാലഘട്ടത്തിലാണ്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ സ്വീകാര്യത ലഭിച്ച ഒരു ആശയവും ഒരു പ്രൊഡക്റ്റുമാണല്ലോ ഇത്. അത്തരത്തിലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വരുന്നതിനുള്ള ഒരു എന്താ പറയുക മാനുഫാക്ചറിങ് പ്രൊസീജിയർ കൂടി ഉണ്ട് ഡോക്ടർ എന്നുള്ള നിലയ്ക്ക്. അതെങ്ങനെയാണ് താങ്കൾ മാനേജ് ചെയ്തിരുന്നത്? ഓ, അത് വളരെ ചലഞ്ചിങ് ആയിരുന്നു, വളരെ രസകരമായിരുന്നു. നമ്മളെ നാട്ടിൽ ഇതിനുള്ള ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ എങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അയാൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. അപ്പം ഞാൻ ലെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചു, വെൽഡിങ് പഠിച്ചു, അങ്ങനെ ഒരുമാതിരി എഞ്ചിനീയറിംഗ് വശങ്ങൾ പഠിച്ചു, പ്ലാസ്റ്റിക് ടെക്നോളജി പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. എവിടെയായിരുന്നു താങ്കളുടെ ഗവേഷണശാല? വീട്ടിൽ തന്നെ? വീട്ടിൽ ടെറസിൽ പിന്നെ ഒരു കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, നാട്ടുപുറത്ത്. അപ്പോൾ സുഹൃത്തുക്കളെല്ലാം ഇതുപോലുള്ള ഓരോരോ ജോലികൾ ചെയ്ത ആൾക്കാരായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പോകും, അവർ കാര്യങ്ങളൊക്കെ ഓരോന്നോരോ ലെയ്ത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്, പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ നിശ്ചയമായും താങ്കളുടെ പദ്ധതിക്കും അതുപോലെ വന്നിട്ടുണ്ടാവും. ഒരുപക്ഷെ ബയോവേസ്റ്റ് മാനേജ്മെന്റിന്റെ ബേസിസിലാണെങ്കിലും ഹെൽത്ത് സ്റ്റാൻഡേർഡ്സിന്റെ ബേസിസിലാണെങ്കിലും ഇത്തരത്തിലുള്ള ഇഷ്യൂസിനെ എങ്ങനെയാണ്, പ്രത്യേകിച്ചും ഇതൊരു നൂതന ആശയം കൂടിയായിരുന്നു ഈ പീനട്ട് സിറിഞ്ച് എന്നുള്ളത്, ഇത്തരത്തിലുള്ള ഒരു ആശയത്തിന് എങ്ങനെ അവസ്ഥയെ എങ്ങനെയാണ് താങ്കൾ തരണം ചെയ്ത് അല്ലെങ്കിൽ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് സാധനം ഡെവലപ്പ് ചെയ്തു, ഇനി ഇത് ആവശ്യമുള്ള ആവശ്യക്കാരിലേക്ക് എത്തിക്കണം. അപ്പം ഞാൻ ഒരുപാട് സിറിഞ്ച് കമ്പനികളെ സമീപിച്ചു, ഇങ്ങനെ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്, നമുക്കത് എങ്ങനെ അത് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം വളരെ വിചിത്രമാണ്, ആർക്കും ആരും പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ചാടുന്യായങ്ങൾ പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞു. അപ്പോൾ ഇത് സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. ഒരു സിറിഞ്ച് കമ്പനിയെ സമീപിച്ചു,
അപ്പോൾ അവർ പറഞ്ഞു പിന്നെ പ്രോഡക്റ്റ് ഫീസ് റേറ്റിൽ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്ത് തരാം അറ്റ് യുവർ റിസ്ക്. അങ്ങനെ അവിടുന്ന് ഫീസ് റേറ്റിൽ നമ്മൾ പ്രൊഡക്റ്റ് കൊണ്ടുവന്നു. പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് നമ്മൾ മാർക്കറ്റിൽ കൊടുത്തു തുടങ്ങിയ സമയത്താണ് പൊള്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഇഷ്യൂസ് വന്നത്. അതായത് പൊള്യൂഷൻ കൺട്രോളിൻ്റെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രകാരം എക്സിസ്റ്റിംഗ് സിലിൻഡറുകൾ മാനേജ് ചെയ്യാനുള്ള റൂൾസ് മാത്രമേ ഉള്ളൂ. ന്യൂർ ടെക്നോളജിയാണ്, അതിനാനുപാതികമായിട്ടുള്ള റൂൾസ് ഇല്ല. അപ്പോൾ അത് റൂൾസ് അമെൻഡ് ചെയ്ത് തരാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു. അവസാനം ഉമ്മൻചാണ്ടി സാറ് കൈവച്ചിട്ട് അത് ശരിയാക്കി തന്നു. ഒരു സാധാരണ നമ്മൾ കാണുന്ന സിറിഞ്ചിൽ നിന്ന് ഒരു സാധാരണക്കാരുടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ എന്ത് എങ്ങനെയാണ് പീനട്ട് സേഫ് വ്യത്യസ്തമാകുന്നത്? സാധാരണ സിറിഞ്ചുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളത് ഡിസ്പോസ് ചെയ്യാൻ എളുപ്പമല്ല. അത് ഒരു അതിൻ്റെ നീഡിൽ ഉപയോഗശൂന്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വയർ ഫ്യൂസ് വയറിലെ ഫ്യൂസ് വയർ ഷോർട്ട് ചെയ്യുന്ന പോലെ ഒരു സിസ്റ്റത്തിൽ വെച്ചിട്ട് കരിച്ച് കളയും. അതിനുശേഷം ഒരു പാക്ക് വെട്ടി വരുന്ന സംവിധാനം കൊണ്ട് അതിന് എൻ്റെ സിറിഞ്ച് രണ്ടായി മുറിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പോസ്ഡ് ആവും. പക്ഷെ നമ്മളൊരു വാർഡിൽ രണ്ടോ ഒരു സിസ്റ്റർ ട്രോളി ഉന്തിക്കൊണ്ട് പോവുകയാണ്. പോയിട്ട് വരുമ്പോൾ ഒരു ബക്കറ്റ് നിറയെ അല്ലെങ്കിൽ ചെറിയൊരു പാത്രം നിറയെ സിറിഞ്ചുണ്ട്. ഇതിനകത്തു നിന്ന് കൈയിട്ടെടുത്തിട്ട് ഓരോന്നായി ഡിസ്പോസ് ചെയ്യണം. ഫീനട്ട് സേഫ് സിറിഞ്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിക്ക് ഓഫ് സെക്കൻഡ് എറിയുന്ന കൂട്ടത്തിൽ ഞെക്കി കഴിഞ്ഞാൽ രണ്ടായിട്ട് ഒടിയും. ഒടിഞ്ഞ നീഡിലിനകത്ത് സിറിഞ്ചിൻ്റെ ഭാഗം എയർ ടൈറ്റ് ആയിട്ട് ജാമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നീഡിൽ റീയൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ നീഡിൽ കണക്ട് ചെയ്യേണ്ട ഭാഗം സിറിഞ്ചിൽ നിന്ന് പോകുന്നതുകൊണ്ട് സിറിഞ്ച് റീയൂസ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായും ഒരു വളരെ നൂതനമായ ആശയമാണ്, ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ ഒന്നാണ്. കാലാകാലങ്ങളോളം ഈ ഫെസിലിറ്റി നമ്മളെല്ലാവരും ഉപയോഗപ്രദമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പേറ്റന്റിങ് തലത്തിലേക്ക് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓ, തീർച്ചയായിട്ടും. അത് പിന്നെ ഇൻ്റർനാഷണൽ പേറ്റന്റ് ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആപ്ലിക്കേഷൻ അവിടെ ചെന്ന സമയത്താണ് ആദ്യത്തെ അവാർഡ് വരുന്നത്. ആ വർഷത്തെ 2011 രജിസ്റ്റർ ചെയ്ത പേറ്റന്റുകളിൽ ഏറ്റവും ബെസ്റ്റ് പേറ്റന്റ് ആയിട്ട് ഇൻ്റർനാഷണൽ പേറ്റന്റ് അസോസിയേഷൻ അംഗീകരിച്ചിട്ട് അവാർഡ് തന്നു. അതിനുശേഷം പിന്നെ നാഷണൽ റിസർച്ച് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NRDC CSIR കീഴിലുള്ളതാണ് അവരുടെ അവാർഡ്. 5 ലക്ഷം രൂപയുടെ ഇത് ക്യാഷ് അവാർഡ് എല്ലാം. അതിനുശേഷം പിന്നെ JCI നാഷണൽ അവാർഡ്, OYP അവാർഡ് വന്നു. കേരളത്തിലെ മിംസ് ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിൻ്റെ പിന്നെ ബെസ്റ്റ് ഡോക്ടർ അവാർഡ് വന്നു. IMA ബെസ്റ്റ് എൻ്റർപ്രണർ ഡോക്ടർ അവാർഡ് വന്നു. ഈ സിറിഞ്ചിനെ എങ്ങനെയാണ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ പദ്ധതി ഇട്ടിട്ടുള്ളത്? ഒന്നാമതായിട്ട് ജനങ്ങൾക്ക് സിറിഞ്ചുകളിലൂടെ ഇങ്ങനെയുള്ള മാരകമായ അസുഖങ്ങൾ വരുന്നതായിട്ട് അറിയില്ല. ജനങ്ങൾ അതിനെപ്പറ്റി അറിയണം. ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സിറിഞ്ച് റാക്കറ്റ്, അതായത് 300 കോടി രൂപ പ്രോഫിറ്റ് ഒരു വർഷം സിറിഞ്ച് റാക്കറ്റ് ഉണ്ടാക്കുന്നതാണ് അൺഒഫീഷ്യലായിട്ട് കണക്കുകൾ പറയുന്നത്. ആ റാക്കറ്റിൻ്റെ പ്രവർത്തനം ജനങ്ങൾക്ക് അവയർനെസ് കൊണ്ട് ഇല്ലാതാവും. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഈ ഒരു സിറിഞ്ച് ഉപയോഗിക്കണം ഈ എന്നുള്ള രീതിയിലുള്ള എന്താ പറയുക ഒരു നിർബന്ധ ബുദ്ധി വരാൻ വേണ്ടിയിട്ടുള്ളൊരു അവയർനെസ് ക്രിയേഷൻ പ്രോഗ്രാം. ഒരു പക്ഷേ സിറിഞ്ച് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് ഈ നീഡിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ വേദനയുടെ ഘടകമാണ് ഏറ്റവും കൂടുതൽ മനസ്സിലേക്ക് വരിക. വേദന എങ്ങനെയാണ്? കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ പീനട്ട് സേഫ്? അതോ വേദനയിൽ മാറ്റം വരുന്നില്ല എന്നുള്ളതാണോ? വേദന നിശ്ചയിക്കുന്നത് നീഡിലിൻ്റെ ടെക്നോളജിയാണ്. നമ്മൾ നീഡിലിൻ്റെ കാര്യമായിട്ട് നമ്മളൊന്നും ചെയ്തത്, അതായത് ഏത് നീഡിലാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് വേദന വ്യത്യാസം വരും. സിറിഞ്ചുകൾക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ചെത്ത്, അത് സിംഗിൾ ബവൽ, ഡബിൾ ബവൽ, അങ്ങനെ പെൻഡാ ബവൽ, അഞ്ച് ഡിഫറൻറ്റ് ലെവലിലുള്ള ചെത്തുകൾ വരെയുള്ള നീഡിലുകൾ അവൈലബിൾ ആണ്. പല വർണ്ണത്തിലുള്ള നീഡിലുകൾ അവൈലബിൾ ആണ്. സിലിക്കൺ കോട്ടഡ് നീഡിലുകൾ അവൈലബിൾ ആണ്. ഹൈലി പോളിഷ്ഡ് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് നീഡിലുകൾ അവൈലബിൾ ആണ്. ഇവയ്ക്കെല്ലാം ഓരോ ടെക്നോളജി എക്സ്ട്രാ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് പെയിൻ കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇത് കൂടാതെ ഡിഫറൻറ്റ് ടെക്സ്ചർ, അതായത് ആഫ്രിക്കൻ പോപ്പുലേഷനിൽ ഉപയോഗിക്കുന്ന സെയിം നീഡിൽ ഇന്ത്യൻ പോപ്പുലേഷനിൽ ഉപയോഗിച്ചാൽ അവർക്ക് വേദന കൂടുതലായിരിക്കും. ഇന്ത്യൻ പോപ്പുലേഷനിൽ ഉപയോഗിക്കുന്ന നീഡിൽ ആഫ്രിക്കൻ പോപ്പുലേഷനിൽ ഉപയോഗിച്ചാൽ അവർക്ക് വേദന കൂടുതലായിരിക്കും. അത് നീഡിലിൻ്റെ സ്കിൻ ടെക്സ്ചറിനനുസരിച്ചിട്ട് ഈ ഇതിൻ്റെ ചെത്തിയിട്ടുള്ള അതിൻ്റെ ആംഗിൾ വ്യത്യാസം വരുത്തുകയും മറ്റു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ പോപ്പുലേഷന് ഏറ്റവും കൂടുതൽ വേദന കുറവായ രീതിയിൽ ഇതാക്കിയെടുക്കാൻ പറ്റും. പീനട്ട് സേഫ് സിറിഞ്ച് സാധാരണ സിറിഞ്ചുകളിൽ വ്യത്യസ്തമായിട്ട് ഒരു ബ്രേക്കേജ് മെക്കാനിസം ഉണ്ട് ഫ്രണ്ടിൽ, അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ക്യാപ്പ് ഉണ്ട്. സാധാരണ നീഡിൽ കണക്ട് ചെയ്യുന്ന പോലെ പീനട്ട് സേഫിലും സിറിഞ്ച് നീഡിൽ കണക്ട് ചെയ്യാം. സാധാരണ സിറിഞ്ച് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. എറിയുന്ന കൂട്ടർ ജസ്റ്റ് പ്രസ് ചെയ്താണ് കഴിഞ്ഞു. ഇവിടെ ഇനി വേറെ നീഡിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒടിഞ്ഞു പോയ പീസ് നോൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടൊന്നും റീഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് എയർ ടൈറ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 1500 ഗ്രാം ഫോഴ്സിലാണ് ഇത്
ലോക്ക് ചെയ്തിട്ടുള്ളത്. 1500 ഗ്രാം ഫോഴ്സ് ഇതിൻ്റെ മുകളിൽ കൊടുത്താലേ ദൂരെ എടുക്കാൻ പറ്റും. കോർ അത്രയും ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്ലാസ്റ്റിക് റിം ഡയലേറ്റ് ചെയ്തു, വീണ്ടും കണക്ട് ചെയ്യാൻ പറ്റില്ല. ടെക്നിക്കലി നീഡിലും പുനരുപയോഗ സാധ്യമല്ലാതെയായി, സിറിഞ്ചും പുനരുപയോഗ സാധ്യമല്ലാതെയായി. ജസ്റ്റ് പ്രസ്സിങ്ങിന് കഴിഞ്ഞു. മറ്റേതാണെങ്കിൽ നമ്മളിത് കൊണ്ടുപോയി കരിക്കണം, മുറിക്കണം. ഇത് ജസ്റ്റ് എന്നിട്ട് ഇത് ഷാർപ്സിൻ്റെ കൂട്ടത്തിലും ഇത് പിന്നെ ബ്ലഡ് സോയിലിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കൂട്ടത്തിലും ഇട്ടാൽ കഴിഞ്ഞു. ഒത്തിരി നന്ദി സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവിട്ടത്.